അതെ, ഞങ്ങള് ഇന്ന് നല്ലൊരു ദിവസമാണ്. അപ്പം എവിടെയെങ്കിലും പുറത്തു പോകാന്ന് വിചാരിച്ച് ഇവിടെ അടുത്ത് ഗ്രീൻ വില്ലേജ് നമ്മളൊരു സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ നടക്കാനൊക്കെ പറ്റും. അപ്പൊ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. എല്ലാവരും ഉണ്ട്. പിന്നെ ഇതുണ്ടോ, മരമൊക്കെ പൂത്തു തുടങ്ങിയതാണ്. സമ്മർ തുടങ്ങിയുള്ളൂ. ഇപ്പം രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇപ്പം നല്ല വെയിലാണ്. മഴയൊന്നും അങ്ങനെ പെയ്യുന്നില്ല. നമുക്ക് ഈ ബാക്കിയുള്ള ബ്ലോക്കിലേക്ക്. ഇവിടുത്തെ പിള്ളേര് ഇവിടെ പൂട്ടി വെച്ചിട്ട് പോയേക്കണ സൈക്കിളൊക്കെ ഇവിടുത്തെ പിള്ളേരെ എടുത്തോണ്ട് പോകും. ഞങ്ങളുടെ കുറേ സൈക്കിൾ ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിച്ചോണ്ട് നേരെ പോ. മിന്തി കൂടെ കയറാം. മിന്തി കൂടെ കയറാം. പനി കയറിയിട്ടുണ്ടോ? എഡിൻബ്രയിലെ സെലിബ്രിറ്റി വ്ളോഗർ. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് നേരെ മുന്നില് ഇവിടെ മറ്റേ സ്റ്റേഷനാണ്, റെയിൽവേ സ്റ്റേഷനാണ്. എഡിൻബറ ട്രാം പോകുന്നത് അതിലെ, അത് നമുക്ക് എയർപോർട്ടിലേക്കും ഒക്കെ പോകാനായിട്ട്, എഡിൻബറ സിറ്റിന്ന് എയർപോർട്ടിലേക്കുള്ള ട്രാം അത്. ഇതെന്തായാലും ആക്കൂല. അങ്ങനെ നമ്മൾ നമ്മള് ഹേ മാർക്കറ്റ് ടൗണിലേക്ക് എത്തി. ഈ പട്ടി സിംഹമാണത്. ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ഈ ബിൽഡിങ് പണി തുടങ്ങുന്ന ഇടായിരുന്നത്. അപ്പം കഴിയാറേ ഒരുപാട് മാറ്റങ്ങൾ വന്നു സ്ഥലത്തിലൊക്കെ. ഇവിടുത്തെ ഒരു പള്ളി കേട്ടോ, ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇല്ല, ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? ഇവിടെ വന്നിട്ടാ എത്ര പ്രാവശ്യം ഫോട്ടോ എടുത്തിട്ടേക്കണ. ആ സമയത്ത് നിങ്ങളില്ലാന്ന് തോന്നുന്നു. ഇല്ല, ഉണ്ട്. നീ ഉണ്ട്. നീ ഇല്ല, ബാബു ഉണ്ടായിരുന്നു. നീ ഉണ്ടായിരുന്നു. ആ തന്നെ. ആ ഇവൻ ഇല്ലായിരുന്നടാ അതിനകത്ത്. ഒരു വെള്ള ഷർട്ട് ഇട്ടേക്കണ. പണി നടക്കുന്നതുകൊണ്ട് ഇതുണ്ടോ മൊത്തം വെട്ടി പൊളിച്ചിട്ടേക്കുക. പിന്നെ അവർക്ക് എന്നെ പ്രാന്താന്ന് തോന്നണേ. പള്ളി കണ്ടോ? നീ ചിലപ്പോ കാണില്ല കുറെ നാളത്തേക്ക്.
അത് പറഞ്ഞ കുഴപ്പം. സൈഡിൽ കൂടെ ഒക്കെ പൂവൊക്കെ ഇട്ട് തുടങ്ങി. ജെയിംസ് ബോണ്ടിനെ കാണും. നമ്മളിപ്പോ ഡീൻ വില്ലേജിലെത്തി. ഇങ്ങനെ ചെറിയ ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുക എല്ലാരും. ടോണിയൊക്കെ അപ്പുറത്ത് നിൽപ്പുണ്ട്. ദേ ഉണ്ണിയും ടോണിയും അവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കണം. ഇമ്മാരി ദേ എവിടെ നിൽക്കണം. നല്ല രസമുള്ള സ്ഥലം കേട്ടോ. വൈകുന്നേരം ആയതുകൊണ്ട് അധികം വെയില് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുക. വെയിലൊക്കെ കുറഞ്ഞു, തണുപ്പായിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അടുത്ത സ്ഥലത്തോട്ട് പോവാം. ടോണി വാ, പോവാം. സിനിമാറ്റിക് ആയിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കുന്ന ടോണി. പോയാലോ? ഏയ്, ഇതിനകത്ത് മീനൊന്നും ഉണ്ടാവില്ല. എനിക്ക് കിട്ടി, എനിക്ക് കിട്ടി, കിട്ടിയത്. എനിക്ക് കിട്ടി, എന്റെ കയ്യിലുണ്ട്. സമ്മറിൽ ഇച്ചിരൂടെ കഴിയുമ്പോ ഇവിടെയൊക്കെ സ്വാൻ വരും. മൊത്തം അരേന വരികയില്ല ഇച്ചിരി കഴിഞ്ഞ കഴിഞ്ഞാ. അടുത്ത ആള് തട്ടെ. അതെ അതെ അതെ, വേറെ ആരുമില്ലെങ്കിൽ. ഓ, ഇതുങ്ങളൊക്കെ വിളിച്ചോണ്ട് വരാൻ വേണ്ടുന്ന പാട്. ഇതിനെ അങ്ങോട്ട് പോവായിരുന്നു, പക്ഷെ അവിടെ എന്തോ കൺസ്ട്രക്ഷൻ കാരണം ബ്ലോക്കാക്കി വെച്ചേക്കുക. നമുക്ക് ഇതിനേക്കൂടെ വലിഞ്ഞു കാണാം മുകളിലേക്ക്.
നമ്മള് ഡീം വില്ലേജിന്റെ പുറത്തിറങ്ങി കേട്ടോ. നമ്മൾ ആ സ്റ്റെപ്പ് കയറി വന്ന് നിൽക്കുന്ന ഇതിന്റെ ഒരു കവാടത്തില. ഡീം വില്ലേജിൽ നിന്നൊക്കെ ഇറങ്ങി. ഇനിയിപ്പോ അടുത്ത സ്ഥലം ഏതാന്ന് അറിയത്തില്ല. സെമിത്തേരി ആണെന്ന് തോന്നുന്നു. സെമിത്തേരി ബീറ്റില് ബീറ്റില് ആണ്. കുഞ്ഞു സ്ഥല പക്ഷെ സെറ്റപ്പ് ആക്കി എടുക്കും. ജഗദീഷ് സുമേഷ് കൂട്ടപ്പായിരുന്നു അവിടെ ഞാൻ കേറുന്ന നമുക്ക് ഇവിടെ ജസ്റ്റ് നോക്കോട്ടോ. എനിക്ക് ഇവിടെ നിന്ന് എത്തി നോക്കി കല്ലറിയാ. നടന്ന് നടന്ന് അവസാനം സ്കോട്ടിഷ് മോഡേൺ ആർട്ട് ഗാലറിയുടെ മുന്നിലെത്തി. അതേ അതാണ് സ്ഥലം. ഇതിന്റെ പുറകിൽ കൂടെ ഒക്കെ പോണെന്നാണ് ആപ്പിൽ കാണിക്കുന്നത്. അപ്പൊ അതിലെങ്ങനെ നടന്നോണ്ടിരിക്കുക. നല്ല വെയിലുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് കറുത്ത കരിമന്തി പോലെ ആണോ? കിട്ടിയിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞ താരം. ഇതിന് മുകളിൽ എന്താണ്ട് വെള്ളച്ചാട്ടം അങ്ങനെ എന്തൊക്കെ ഉണ്ട്. എന്തോ ഫൗണ്ടൻ ഉണ്ട് ഇവിടെ. എന്തോ ഒരു ഫൗണ്ടൻ ഉണ്ടോ? ഉണ്ടുണ്ട്. സ്വാനല്ല സീഗിള. പിള്ളേരെന്നൊക്കെ പറഞ്ഞ തലതെറിച്ച പിള്ളേരാ. ഇങ്ങോട്ട് വരാൻ പറഞ്ഞ അങ്ങോട്ട് പോകും. ക്ലോസ് ചെയ്ത് കാണാം. 5 മണി കഴിഞ്ഞു. സ്ഥലം കാണാൻ അടിപൊളിയാണ്. നല്ല ക്ലൈമറ്റ്.
ഇതിന്റെ കർത്തം എന്താണെന്നുണ്ടോ. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്ന് അറിയാൻ വല്ല വഴി ഉണ്ടായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഇതൊക്കെ എന്തോ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാകണ്ട. ഇതുപോലെ കുറെ എണ്ണം അപ്പുറത്തുണ്ടായിരുന്നു, നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ രണ്ടുമൂന്നെണ്ണം ഉണ്ട്, പക്ഷേ ഇല്ലടാ. ഇതിനെ പോവാ നീ, വിട്ടോ വിട്ടോ. എന്റെ ഫോൺ വെച്ച കയ്യില് നെറ്റ് ഓഫ് ആക്കി തന്നു. അതെടുക്ക, വീഡിയോ എടുക്ക്, വീഡിയോ ചെക്ക്. അവസാനം നമ്മൾ വീണ്ടും തിരിച്ച് അവിടേക്ക് എത്തിയേക്കോ. കുറെ നടന്നു. നമ്മൾ അവിടുന്ന് വന്നത്, നമ്മൾ അങ്ങറ്റത്ത് അവിടുന്ന് കാണിട്ട് വന്ന് ഇവിടെ വന്ന് കയറി. ഇവിടെ എങ്ങാണ്ട് എന്തോ ഒരു വലിയ സാധനമുണ്ട്. രണ്ട് വിസ്റ്റ് കൊഴിച്ചു വെച്ചിട്ട് പോയിട്ടുണ്ട്. മൈൻഡ് വല്ലതും ചെയ്തില്ല. പിന്നെ ഒരു പട്ടി വരുന്നുണ്ട്. അത് രാജപാളയം. മൊത്തം മരമല്ലടാ അവിടെയും പട്ടി. മൊത്തം പട്ടിയാണോ? പുള്ളി അടുത്ത് സാധനം എടുത്തോണ്ട് വരും കേട്ടോ. ഗുണ്ട അടക്കാം. അപ്പുറത്തെ ടെന്നീസ് കോർട്ട് കേട്ടോ. എന്റെ പൊന്നേ, അങ്ങ് കേറണത് വന്നു. ഇനിയിപ്പോ തിരിച്ച് വീട്ടിൽ പോവാ. സ്റ്റെപ്പ് കയറി മടുത്തു. ഇവിടെ
ഗ്രൂപ്പിലെ ലെഫ്റ്റോ നമ്മള് നടന്ന് നടന്ന് തിരിച്ച് ഹേ മാർക്കറ്റിലെത്തി. വൈകിട്ട് സമയം എത്രയായി? അതെ, 5:30 പക്ഷെ ഇപ്പോഴും നല്ല വെയിലുണ്ട്. രാത്രിയാവാൻ ഈ ഇപ്പൊ 8 എടുക്കുന്നുണ്ട്. 8 അടുത്ത് വന്നില്ലേ? 8 വരെ ഞാൻ മുടി കിട്ടിക്കുന്നു. അപ്പുറത്താ അവിടെ നന്നായി സാറില്ല, അടുത്ത പ്രാവശ്യം പിടിക്കാം. നമ്മള് എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി. ഇനിയിപ്പോ വീട്ടിൽ പോവാ. എത്താറായി, വീട് എത്താറായി. ഇനി കുറച്ചുകൂടെ പോയാൽ. അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പം തുടർച്ചയായിട്ടില്ലെങ്കിലും ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു വീഡിയോ ഇടാൻ നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ മാത്രം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു വ്ളോഗിൽ കാണുന്നവരെ. Bye.